അങ്ങനെ ഇത് പാത്തുക്കുട്ടൻ്റെ 14-ാമത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. അതും ഫ്രീ ആയിട്ട് അല്ലേ പാത്ത. ഇമിഗ്രേഷൻ കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോഴാണ് പാത്തിന് മനസ്സിലായത് അപ്പ കൂടെ വരണില്ല എന്ന്. പിന്നെ പാത്തു ഭയങ്കര വാശി കരച്ചില് ഒക്കെ ആയിരുന്നു. അവസാനം നമ്മൾ സീറ്റൊക്കെ മാറിയിരുന്നു നോക്കി. വിൻഡോ സൈഡ് സീറ്റായിരുന്നു, അതെല്ലാം മാറിയിരുന്നു നോക്കി. ഫ്ലൈറ്റിൽ ഞാൻ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ കൊണ്ട് നടന്നു നോക്കി, എന്നിട്ടൊന്നും രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി. എന്നിട്ട് കഴിഞ്ഞിട്ടും ആളുടെ മൂഡ് തീരെ ശരിയല്ലായിരുന്നു. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് കുറച്ച് കാർട്ടൂൺസ് എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം കുറച്ച് നേരം ഇരുന്ന് കണ്ടു. പിന്നെ പാത്തുവിൻ്റെ സ്റ്റോറി ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് അതൊക്കെ നോക്കി ഇരുന്നു. അങ്ങനെ ഒരു 4.5 മണിക്കൂർ ഞങ്ങൾ എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടി അല്ലേ പാത്തുവ. പിന്നെ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അമ്മമ്മ അവിടെ കാത്തു നിൽക്കണ്ടായിരുന്നു. അമ്മേനെ കണ്ടത് മോൾ ഓടി ചെന്ന് അമ്മയുടെ അടുത്ത് കയറി കെട്ടിപ്പിടിച്ചു. അതും കുറേ ആൾക്കാരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇപ്പോൾ അത് എങ്ങനെ അതിന്ന് അമ്മേനെ കണ്ടുപിടിച്ച് അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അതിന് ശേഷം പിന്നെ അമ്മയുടെ പിന്നാലെ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നെ തിരിച്ച് വീടെത്തണ വരെ ഞാൻ വിളിച്ചിട്ടോ ഒന്നും ഒരു മൈൻഡില്ല. ഫുൾ അമ്മയുടെ കൂടെ തന്നെ, അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കാറിൽ കയറിയിട്ടും അങ്ങനെ തന്നെയായിരുന്നു. അമ്മയുടെ മടിയിലിരുന്ന് ഉറങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത്.